ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്കൊരവസരം ഉടൻ നൽകി തന്നല്ലോ. നമ്മുടെ വചനധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 6-ാം അധ്യായം 27-29 വരെ നമുക്ക് വായിക്കാം. ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം മെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതെയിരിക്കേയില്ല. ഈ വായിച്ച വേദഭാഗത്തിൽ ദൈവാത്മാവ് തൻ്റെ തെരഞ്ഞെടുത്ത ജനത്തോട് തൻ്റെ വിശുദ്ധ പ്രമാണത്തിൻ്റെ ആ ഗൗരവം വെളിപ്പെടുത്തി കൊടുക്കുക. ദൈവം തൻ്റെ ജനത്തിന് പ്രമാണം കൊടുത്തതിൻ്റെ പുറകിലുള്ള കാരണം അവർ പാപത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണം. കാരണം വിശുദ്ധനായ ദൈവം പാപത്തെ വെറുക്കുന്നുണ്ട്. അവർക്ക് യാഗങ്ങൾ അർപ്പിക്കാനുള്ള പ്രമാണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പാപം നിമിത്തം വരുന്ന പ്രതിഫലം അവർ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് യാഗങ്ങളുടെ പ്രമാണം കൊടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ഇസ്രായേൽ ദേശത്തെ നമ്മൾ നോക്കുമ്പോൾ, അവിടുത്തെ ജനത്തെ നോക്കുമ്പോൾ, കാലങ്ങൾ കഴിഞ്ഞു പോയപ്പം അവർ യാഗങ്ങളെ വിയോഗിക്കാൻ തുടങ്ങി. ഏതിനാ? ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. അവർ പാപത്തിൽ രസിച്ചു. മാനസാന്തര കൂടാതെ, ഒരു കുറ്റബോധം കൂടാതെ അവർ യാഗങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം എടുത്ത കാര്യങ്ങൾ പറയുന്നു. നമുക്ക് എല്ലാവർക്കും തീയിൻ്റെ സ്വഭാവം അറിയാമല്ലോ, എത്ര അപകടം നിറഞ്ഞതാ. പക്ഷെ ചിലർ ഈ തീനെ അത്ര ഗൗരവമായി എടുക്കത്തില്ല. അതുമായി അവർ കളിക്കും. പിന്നെ അവരുടെ ജീവിതത്തിൽ അത് കാരണം വരുന്ന നാശനഷ്ടം അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തെ തീയുമായിട്ടാ തുലന ചെയ്ത് പറയുന്നത്. ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തൻ കാൽ പൊള്ളാതെ തീ കണ്ണിൽ മേൽ നടക്കാമോ? ദൈവവചനം എത്ര സ്പഷ്ടമായിട്ടാ കാര്യം നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ അവൻ്റെ ശത്രുക്കളെ കണ്ട് ഭയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ആ ശത്രുക്കൾക്ക് ഇവനെ തകർക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി മാർഗങ്ങൾ ഉണ്ടാക്കും, അന്വേഷിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ അവരും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി രഥങ്ങളെ അവർ അതിൻ്റെ സംഖ്യ കൂട്ടി, പടയാളികളുടെ സംഖ്യ കൂട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ നേരുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള ശത്രുവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. രാജ്യത്തിൻ്റെ നിലയിൽ അവർക്ക് ഒത്തിരി ധനമുണ്ടായിരുന്നു, നല്ല ബലമുള്ള രാജ്യമാ, ശക്തിയുള്ള രാജ്യമാ. പക്ഷെ ദൈവം അവരോട് പറയുന്നത് പാപത്തിന് ആ രാജ്യത്തെ ചാരമാക്കി മാറ്റാം. അവർക്ക് മനസ്സിലാക്കണം പാപം എത്ര ഗൗരവമായ ഉള്ള ഒരു വിഷയമാ. നമുക്ക് കൈനിൻ്റെ വിഷയം അറിയാമല്ലോ. സർവശക്തനായ ദൈവം അവന് മുന്നറിയിപ്പ് മുമ്പേ തന്നെ കൊടുത്തതാ, പാപം നിന്റെ വാതുക്കെ നിപ്പുണ്ട്. പക്ഷെ അവൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ ശ്രദ്ധിച്ചില്ല. പാപത്തിൻ്റെ മോഹങ്ങളാൽ വശീകരിച്ച് അവൻ സ്വന്തം സഹോദരനെ കൊന്നു. നമുക്ക് ആ വിഷയങ്ങൾ അറിയാം. നമ്മളെല്ലാവരുടെ അകത്ത് ആ വീണുപോയ സ്വഭാവം നമ്മളെല്ലാവരുടെയും അകത്തുണ്ട്. അതുകൊണ്ട് ആ ദൈവാത്മാവ് നമുക്ക് പാപത്തിൻ്റെ ആ മുന്നറിയിപ്പ് തരുന്നത്. നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിലും ആ വീണുപോയ സ്വഭാവം, ആ ജഡം നമ്മളെല്ലാവരുടെയും അകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ പാപമായി കളിക്കല്ലേ. നമ്മൾ
ദൈവവചനം വായിക്കുമ്പോൾ ദാവീദ് പോലത്തെ വ്യക്തികൾ എങ്ങനെ പാപത്തിൽ വീണു എന്ന് നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ജനത്തിന് അകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. അതുപോലെ തന്നെ ഇന്ന് ഒത്തിരി വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ച വിശ്വാസികൾക്കും അകത്ത് ഒരു ചിന്തയുണ്ട്, യേശുവിൻ്റെ നാമം എടുത്താൽ അവർക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ മനസ്സിലാക്കണം, പാപത്തിൽ വീണ് കഴിഞ്ഞ് കുറച്ച് കണ്ണുനീരൊഴിച്ച് ദൈവം അങ്ങനെ നമ്മളെ ക്ഷമിക്കത്തില്ല. ദൈവം ക്ഷമിക്കണമെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി, നമ്മൾ ഒരു സമയത്ത് പാപത്തിൽ മരിച്ചു കിടന്നവരാ, ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അറിയാതൊക്കെ ചെയ്തതാ. പക്ഷെ ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പം ആത്മാർത്ഥതയോട് നമ്മുടെ പാപികളാന്ന് നമ്മൾ ഏറ്റു പറഞ്ഞപ്പം സ്വർഗം നമ്മളെ ക്ഷമിച്ചു, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു, വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്ക് തന്നു. പക്ഷെ നമ്മൾ ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി നമ്മുടെ അകത്ത് ആ വാഞ്ച വേണം. പാപത്തെ നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നോക്കേണ്ടത്. ദൈവം എങ്ങനെ പാപത്തെ നോക്കുന്നു, അതുപോലെ നമ്മളും പാപത്തെ നോക്കേണ്ടത്. നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യനുള്ളതുകൊണ്ട് എപ്പോഴും ആ പാപത്തിലേക്കുള്ള ഒരു ചെറുവ്, ഒരു ഇൻക്ലിനേഷൻ നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാപത്തെ എതിർക്കേണ്ടത്. അല്ലെങ്കിൽ പാപത്തിൻ്റെ വശീകരണത്തിൽ നമ്മൾ അകപ്പെട്ടാൽ പിന്നെ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ തന്നെ കൊയ്യേണ്ടി വരും. നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നമ്മളെ ക്ഷമിക്കുവാൻ കർത്താവ് വിശ്വസ്തനാ. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ലയോ? അതുകൊണ്ട് നമ്മൾ പാപത്തെ ലളിതമായി എടുക്കല്ലേ. അത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഒത്തിരി തന്ത്രങ്ങൾ വിയോഗിക്കും. ഇന്ന് ചെറുപ്പക്കാരെ ഒന്ന് നോക്കിക്കേ, രസത്തിനു വേണ്ടി കുറച്ച് ഡ്രഗ്സ് എടുക്കും, പിന്നെ അവർ അതിൻ്റെ അടിമയായിപ്പോവും, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനി അടുത്തത്, ഇന്ന് നമ്മൾ വിശ്വാസികളിലും കാണുന്നുണ്ട് പോർണോഗ്രഫിയും അശ്ലീലമായ ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി അതിൻ്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര പാടാ. കുടുംബത്തിൻ്റെ അകത്തുള്ള ആ വിശ്വാസം തന്നെ തകർന്നു പോവും, സമാജം തന്നെ തകർന്നു പോകുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ടല്ലോ. സോ നമ്മുടെ അകത്ത് ആ തെറ്റിദ്ധാരണ ഉണ്ടാകല്ലേ. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും ഒന്ന് കർത്താവിൻ്റെ മുമ്പേ സമ്മതിച്ചാൽ മതി, കരഞ്ഞാൽ മതി, ദൈവം ക്ഷമിക്കുന്നേ. ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ പിന്നെ ഒരു യാഗവും ശേഷിക്കുന്നില്ല. നമ്മൾ എത്ര പാപത്തിൽ കളിക്കുന്നു അത്ര ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടിയ പുതിയ ജീവിതത്തിൻ്റെ വിഷയം നമ്മൾ ഗൗരവം നമുക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ദൈവം വിശുദ്ധൻ, വിശുദ്ധനായ ദൈവം പാപത്തെ സഹിക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ യാഗത്തെ നമുക്ക് ലളിതമായി എടുക്കല്ലേ. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭയത്തോടും വിരയലോടെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ആ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. പഴയ നിയമ ഭക്തന്മാരെക്കാട്ട് ഉയർന്ന നിലപാടാ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. അതോ ദൈവവചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്, നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. നമ്മൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കല്ലേ. ദൈവാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാം. ഭയത്തോടും വിരയലോടും നമുക്ക് രക്ഷയ്ക്കായി പ്രവർത്തിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിൻ്റെ വചനത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, പാപത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കി വിശുദ്ധ ജീവിതം ജീവിക്കുവാനുള്ള വാഞ്ച ഞങ്ങൾ എല്ലാവരുടെയും അകത്ത് ഈ ദിവസങ്ങളിൽ വർത്തിക്കുമാറാകട്ടെ. നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിപ്പാൻ കർത്താവെ, എത്ര ഭക്തന്മാർ തളർന്നു പോയി എൻ്റെ മധ്യത്തിൽ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച് നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥാ.